നമസ്കാരം. എൻസി ന്യൂസ് ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. പിയറി പുലിവർ നേതൃത്വം നൽകുന്ന കൺസർവേറ്റീവ് പാർട്ടി ഹൗസ് ഓഫ് കോമൺസിൽ 112 സീറ്റുകളിൽ ഉറപ്പ് പ്രവചിച്ച് നാനോസ് റിസർച്ച് സർവേ. ഫെബ്രുവരിയിലെ അവസാന സർവേക്ക് ശേഷം 7 സീറ്റുകൾ കൂടുതൽ കൺസർവേറ്റീവ് പാർട്ടി നേടിയതായും പുതിയ സർവേയിൽ നാനോസ് കണ്ടെത്തി. 22 സീറ്റുകൾ നഷ്ടപ്പെട്ട ലിബറൽ പാർട്ടി 96 സീറ്റുകളിൽ മാത്രമേ ഉറപ്പ് പറയുന്നുള്ളൂ. NDP 19 സീറ്റും ഗ്രീൻ പാർട്ടി 2 സീറ്റും ക്യുബക്കോയിസ് 32 സീറ്റും നേടുമെന്ന് നാനോസ് റിസർച്ചിന്റെ ഏറ്റവും പുതിയ സീറ്റ് പ്രവചനങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ 77 സീറ്റുകളിൽ മത്സരം ടൈറ്റാണെന്നും സർവേ കണ്ടെത്തി. കഴിഞ്ഞ മാസം റാൻസം വെയർ ആക്രമണത്തിൽ മോഷ്ടിക്കപ്പെട്ട നിലവിലെ ജീവനക്കാരുടെയും മുൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ഇന്ന് ഡാർക്ക് വെബിൽ ദൃശ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും എന്നാൽ ഉത്തരവാദികളായ സൈബർ കുറ്റവാളികൾക്ക് മോചനദ്രവ്യം നൽകില്ലെന്നും രാജ്യത്തെ ഏറ്റവും വലിയ ബുക്ക് സ്റ്റോർ ശൃംഖലയായ ഇൻഡിഗോ ബുക്സ് ആൻഡ് മ്യൂസിക് അറിയിച്ചു. ആൽബർട്ട ബ്രിട്ടീഷ് കൊളംബിയ അതിർത്തിയിൽ ഹെലി സ്കീയിങ് നടത്തുന്നതിനിടെ ഹിമപാതത്തിൽപ്പെട്ട് നിരവധി പേർ കൊല്ലപ്പെട്ടതായി കമ്മ്യൂണിറ്റി മേയർ അൽ മില്ലർ അറിയിച്ചു. ഹിമപാതത്തിൽ ഒരു ഗൈഡ് ഉൾപ്പെടെ 10 പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഒന്നിലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അൽ മില്ലർ പറഞ്ഞു. 54 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നോർത്ത് അമേരിക്കയിലെ ഏറ്റവും പുരാതന മലയാളി സംഘടനകളിലൊന്നായ ടൊറന്റോ മലയാളി സമാജത്തിന്റെ 2023-24 വർഷത്തേക്കുള്ള പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. 1993 മുതൽ സമാജവുമായി ബന്ധപ്പെട്ട നിരവധി പദവികൾ വഹിക്കുന്ന രാജേന്ദ്രൻ തലപ്പത്താണ് പ്രസിഡന്റ്. ജോർജും ജോർജിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. സുബിൻ സക്രിയെ സെക്രട്ടറിയായും ഷീജ ജോസഫിനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഗൾഫിൽ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ കിച്ചനറിലെ CTV ന്യൂസ് റിപ്പോർട്ടർക്ക് വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റു. വീഡിയോഗ്രാഫർ സ്റ്റെഫാനി വില്ലേലയാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. വെല്ലിംഗ്ടൺ റോഡ് 46 പുസ്ലിഞ്ച് മാൾപി റോഡ് ഭാഗത്ത് വെച്ചാണ് അപകടം നടന്നത്. ഫെഡറൽ ഗവൺമെന്റ് നൽകിയ മൊബൈൽ ഉപകരണങ്ങളിൽ നിന്ന് ടിക്ടോക്ക് നിരോധിക്കാനുള്ള തീരുമാനത്തെ തുടർന്ന് മിക്ക പ്രവിശ്യകളും സമാനമായി നിരോധനം ഏർപ്പെടുത്തുകയോ നിരോധനം നടപ്പിലാക്കുന്നത് പരിഗണിക്കുകയോ ചെയ്തു. യുകോൺ, നോർത്ത് വെസ്റ്റ് ടെറിട്ടറികൾ, നുനാവുഡ് സർക്കാരുകളൊഴികെ മിക്ക പ്രവിശ്യകളും ചില മുനിസിപ്പാലിറ്റികളും ആപ്പ് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദശലക്ഷക്കണക്കിന് റാപ്പിഡ് COVID-19 ആന്റിജൻ ടെസ്റ്റുകൾ കാലഹരണപ്പെടുന്നതിനാൽ പ്രൊവിൻസുകളിലേക്കും ടെറിട്ടോറികളിലേക്കുമുള്ള വിതരണം അവസാനിപ്പിക്കാനൊരുങ്ങി ഫെഡറൽ സർക്കാർ. നിലവിൽ ഫെഡറൽ ഇൻവെന്ററിയിൽ 90 ദശലക്ഷം റാപ്പിഡ് ടെസ്റ്റുകളുണ്ടെന്നും 80,000 6 മാസത്തിനുള്ളിലും 6.5 മില്യൺ വർഷത്തിനുള്ളിലും കാലഹരണപ്പെടുമെന്നും ഹെൽത്ത് കാനഡ അറിയിച്ചു. ബാക്കിയുള്ളവ 2 വർഷത്തിനുള്ളിലും കാലഹരണപ്പെടും. ചരിത്രം രചിച്ച് നാഗാലാന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആദ്യമായി 2 വനിതാംഗങ്ങളാണ് നിയമസഭയിലെത്തുന്നത്. NDPP സ്ഥാനാർത്ഥികളായ ഹെക്കാനി ജക്കാലു, സർഹൌത്യുനോ ക്രൂസെ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിർണായക ഉത്തരവുമായി സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് എന്നിവരുൾപ്പെട്ട സമിതിയുടെ ശുപാർശ വഴിയാകണമെന്നാണ് വിധി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വതന്ത്രമാക്കണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ഈ വർഷം അവസാനത്തോടെ 100-ലധികം വിമാനങ്ങൾ വാങ്ങാൻ ആകാശ എയർ. അന്തരിച്ച നിക്ഷേപകനായ രാകേഷ് ജുൻജുൻവാലയുടെ 46% ഇൻക്വിറ്റി ഓഹരികളുള്ള ആകാശ എയർ രാജ്യത്തെ ഏറ്റവും പുതിയ എയർലൈനാണ്. വിശദമായ വാർത്തകൾ അറിയുന്നതിന് www.mclive.ca സന്ദർശിക്കുക. പുതിയ വാർത്തകളുമായി നാളെ വീണ്ടും കാണുന്നതുവരെ ശുഭരാത്രി.